നമസ്കാരം കേരളത്തിന് ലോക്ക്ഡൌൺ ഗൗരവത്തോടുകൂടി തുടരുന്നു ആളുകൾ വേണ്ടതുപോലെ സഹകരിക്കുന്നുണ്ട് പൊതുവെ നിരത്തിൽ വാഹനങ്ങളില്ല പോലീസുകാരെ കുറിച്ച് അധികം പരാതികളില്ല ചിലയിടങ്ങളിൽ അവരുടെ അറിവില്ലായ്മ മൂലമുണ്ടാക്കുന്ന തർക്കങ്ങൾ ഒഴിച്ചാൽ വലിയ പരാതികൾ പോലീസിനെ കുറിച്ചില്ല എന്നത് ഇക്കുറി ലോക്ക്ഡൌണിന്റെ പ്രത്യേകതയാണ് എന്നാൽ അത്യാവശ്യത്തിന് പുറത്തിറങ്ങേണ്ടി വരുന്നവർക്ക് പോലും അതിന് സാധിക്കുന്നില്ല നിയമപരമായി പുറത്തിറങ്ങാൻ കഴിയുന്നവരെ പോലും തടയുന്നു തുടങ്ങിയ പരാതികൾ രംഗത്തുണ്ട് ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ മങ്കാട്ടുകടവിൽ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെ തടഞ്ഞു മാധ്യമപ്രവർത്തകർക്ക് അവരുടെ സ്ഥാപനത്തിൻ്റെ ഐ ഡി കാർഡ് കാണിച്ചാൽ അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകാം എന്നാൽ അതുപോലെ പാസ് വേണം എന്നായിരുന്നു തടഞ്ഞ പോലീസിൻ്റെ വാദം കോട്ടയത്തെ യൂണിഫോമിൽ ജോലിക്ക് പോയ നേഴ്സുമാരെ പോലും അവരുടെ ഐ ഡി കാർഡ് ഉണ്ടായിട്ടും തടഞ്ഞു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അതേസമയം നൂറുകണക്കിന് ആളുകൾ പുറത്തിറങ്ങുന്നതിന് വേണ്ടി പാസിന് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു പോലീസ് പറയുന്നത് ഈ പാസ് സമ്പ്രദായം നിലവിൽ വന്ന് രണ്ട് ദിവസം തികഞ്ഞപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തി അപേക്ഷകൾ ലഭിച്ചു എന്നാണ് അതിൽ മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് പാസ് കൊടുത്തു രണ്ട് ലക്ഷത്തി ഇരുപത്തോരായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേരുടെ അപേക്ഷ നിരസിച്ചു അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരുടെ അപേക്ഷ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നു നിരവധി ആളുകൾ എന്നെ ബന്ധപ്പെട്ട് സാർ ആശുപത്രിയിൽ പോകാൻ പോലും പാസ് കിട്ടുന്നില്ല എന്ന് എന്തിനാറ് പറയുന്നു എൻ്റെ മകൾ ഗംഗോത്രി അവൾ കണ്ണൂർ ജില്ലയിലെ അവളുടെ അമ്മ വീട്ടിലാണ് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തിരുന്ന ദിവസമാണ് ലോക്ക്ഡൗൺ വരുന്നത് അതുകൊണ്ട് വന്നില്ല എന്നാൽ പുതിയ സംവിധാനങ്ങൾ നിലവിൽ വന്ന ശേഷം വിമാനയാത്രയ്ക്കും ട്രെയിൻ യാത്രയ്ക്കും തടസ്സങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഒരു ഡബിൾ ചെക്കിങ്ങിന് വേണ്ടി കുടിയാൻമല പോലീസ് സ്റ്റേഷനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇ പാസ് ഉണ്ടെങ്കിലേ യാത്ര ചെയ്യാൻ കഴിയൂ എന്നാണ് എന്നാൽ ഇ പാസിന് അർഹതയില്ല കാരണം എന്തിനു വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുന്നു ഇപ്പോൾ വിമാനത്തിൽ കയറി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമെന്തേ എന്ന ചോദ്യം ടെക്നിക്കലി ഉയരാം ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യുന്നതിനിടയിലാണ് ആശുപത്രിയിൽ പോലും പോകാൻ പാസ് കിട്ടുന്നില്ല എന്ന പരാതി എനിക്ക് ലഭിക്കുന്നു നിരവധി പേർ അത് പറഞ്ഞു ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായത് ഇ പാസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമില്ല ചില പോലീസുകാർ അവരുടെ തെറ്റായ അറിവിൻ്റെ പുറത്ത് എല്ലാവർക്കും ഇ പാസ് വേണം എന്ന് കരുതുന്നെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞ പോലെ മങ്കാട്ടുകടവിലെ പോലീസും കോട്ടയത്തെ പോലീസും ഒക്കെ അങ്ങനെ കരുതിയെങ്കിൽ അത് ശരിയാണെങ്കിൽ ഇന്നത്തെ മനോരമയിൽ വന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണ് വാസ്തവത്തിൽ ഇ പാസ് വേണ്ടത് നിങ്ങൾക്ക് മറ്റ് രേഖകൾ ഇല്ലെങ്കിലാണ് നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുകയോ ട്രെയിനിൽ യാത്ര ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ പാസിൻ്റെ ആവശ്യമില്ല എന്തിനു വേണ്ടി നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു എന്തിനു വേണ്ടി നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്ന് നിയമപരമായി പോലീസിന് ചോദിക്കാൻ കഴിയില്ല കാരണം വിമാനവും ട്രെയിനും ഉണ്ട് അത് ഉള്ളത് ആളുകൾക്ക് യാത്ര ചെയ്യാനാണ് അപ്പോൾ വിമാനവും ട്രെയിനും ഉണ്ടെങ്കിൽ അതിലെ ടിക്കറ്റ് എടുക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ ആ ടിക്കറ്റ് മതിയാവും യാത്ര ചെയ്യാൻ ഞാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു പോലീസ് ഓഫീസർമാർ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ സംശയം ചോദിച്ചു പരിചയമുള്ള ചില പോലീസ് ഓഫീസർമാരോട് ചോദിച്ചു ആരോഗ്യ വകുപ്പിനോടും പോലീസിൻ്റെ ഉന്നതരോടും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് വിമാന ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതും മാത്രം മതിയാവും എന്നാൽ ഒരു സത്യവാങ്മൂലം കൂടി അതായത് രണ്ട് സാധനമുണ്ട് ഒന്ന് ഇ പാസ്സുമുണ്ട് മറ്റൊന്ന് പോലീസ് വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ലഭ്യമാകുന്ന ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു സത്യവാങ്മൂലം ഈ സത്യവാങ്മൂലത്തിന് പ്രിന്റ് എടുത്ത് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് അതിലെഴുതി ചേർത്ത് എങ്ങോട്ട് പോകുന്നു നിങ്ങൾ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തി കയ്യിൽ വയ്ക്കുക നിങ്ങളുടെ വിലാസം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ ഏതെങ്കിലും ഒരു രേഖ ഉണ്ടാവുക ഒപ്പം നിങ്ങളുടെ വിമാന ടിക്കറ്റ് അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായാൽ നിങ്ങളെ തടയുകയില്ല പക്ഷെ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ മൂന്ന് പേരെ മാത്രമേ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുവദിക്കൂ നിങ്ങളിപ്പോൾ നാല് പേരോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഒരു ടാക്സിയിൽ പോകാൻ കഴിയില്ല രണ്ടു ടാക്സിയിൽ പോകേണ്ടി വരും ഒന്നാമത്തേത് രണ്ടാമത്തേത് നിങ്ങളെ ആര് വിമാനത്താവളത്തിലോ റെയിൽവേ സ്റ്റേഷനിലോ ഡ്രോപ്പ് ചെയ്യുന്നുവോ അവർ തിരിച്ചു വരുമ്പോൾ കുഴപ്പത്തിലാവാൻ ഇടയുണ്ട് അതുകൊണ്ട് ഈ സത്യവാങ്മൂലത്തിൻ്റെയും ഈ വിമാന ടിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റിൻ്റെയും കോപ്പി അവരുടെ കയ്യിലും ഉണ്ടാവണം മാത്രമല്ല അവരൊരു സത്യവാങ്മൂലം തയ്യാറാക്കണം ഞാൻ ഇവരെ കൊണ്ടുവിടുന്നതിന് വേണ്ടി പോവുകയാണ് ഇന്ന ട്രെയിനാണ് ഇതാണ് എന്ന് പറഞ്ഞ് അവരൊരു സത്യവാങ്മൂലം തയ്യാറാക്കണം അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവർ പിഴയടയ്ക്കേണ്ടി വരും വാഹനം ഒരുപക്ഷെ പിടിച്ചെടുത്തെന്ന് വരാം ഇത് വിമാനയാത്രയുടെയും ട്രെയിൻ യാത്രയുടെയും വിമാനയാത്രയും ട്രെയിൻ യാത്രയും ചെയ്യുന്നവർ അറിയുക നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു സത്യവാങ്മൂലം കൂടി ഉണ്ടായാൽ മതി സത്യവാങ്മൂലം നിർബന്ധമൊന്നുമില്ല എങ്കിലും ഒരു സത്യവാങ്മൂലം കൂടി സ്വയം പൂരിപ്പിച്ച ഒരു സത്യവാങ്മൂലം കൂടി ഉണ്ടായാൽ മതി അതിനപ്പുറത്തേക്ക് വേണ്ട ഇ പാസിന് നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല കാരണം ഇ പാസിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കുക ഈ ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഓർക്കുക ഈ വിമാനത്താവളത്തിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ പോകുമ്പോൾ യാത്രക്കാരുടെ എണ്ണം ഒരു പ്രശ്നമാണ് എന്ന് കരുതുക നിങ്ങൾക്ക് രണ്ട് പേരെ കൂടി മാത്രമേ അതിൽ ആഡ് ചെയ്യാൻ കഴിയൂ എന്ന് തിരിച്ചറിയുക മാത്രമല്ല ടാക്സി എടുത്ത് പോകുമ്പോൾ ഈ വാഹന രജിസ്ട്രേഷൻ്റെ പ്രശ്നം വെക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അത്തരം നൂലാമാലകളിലേക്ക് പോവരുത് നിങ്ങൾ ഇ പാസ് എടുക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ വിമാന ടിക്കറ്റ് അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് സത്യമാമൂലത്തിൻ്റെ കോപ്പി ഈ ടിക്കറ്റിൻ്റെ കോപ്പി ആ ഡ്രൈവർക്കും കൊടുത്തു മാത്രം യാത്ര ചെയ്യുക നിങ്ങൾക്ക് ഇ പാസ് വേണ്ട ഇത് തന്നെ മറ്റ് പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകളുള്ള വിഷയങ്ങൾക്കും ബാധകമാണ് നിങ്ങൾക്ക് ആശുപത്രിയിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് കരുതുക നിങ്ങൾക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള തെളിവ് മതിയാവും അല്ലാതെ നിങ്ങൾ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഇ പാസിന് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല കാരണം യഥാർത്ഥ കാരണം ആളുകളുടെ ആവശ്യം പരിഗണിച്ച് കൊടുക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് പാസ് കൊടുക്കാൻ കഴിയില്ല അപ്പം അവൻ ലോക്ക്ഡൗൺ അപ്രസക്തമാവും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്താവശ്യം പറഞ്ഞാലും ഇ പാസ് നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായും പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കി ഈ വാസ്തവത്തിൽ ഇ പാസ് വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പോവേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതാണ് പ്രധാനമായും മറ്റൊന്ന് ഈ ഐ ഡി കാർഡില്ലാത്ത വീട്ടു ജോലിക്കാരെ സാധാരണ തൊഴിലാളികളെ അല്ലെങ്കിൽ ഈ കെയർ ഹോമിലേക്ക് അതായത് ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പോകുന്ന ജീവനക്കാരെ കെയറർമാർ ഇത്തരക്കാർക്ക് വേണ്ടിയാണ് പ്രധാനമായും ഉള്ളത് അങ്ങനെയുള്ളവർ അപേക്ഷിച്ചാൽ അവർക്ക് കിട്ടും അതുകൊണ്ട് അങ്ങനെയുള്ളവർ അപേക്ഷിക്കുക അതുപോലെ നിങ്ങൾ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഓർക്കുക അതിനും ഇ പാസിൻ്റെ ആവശ്യമില്ല മനസ്സിലാക്കുക ഇ പാസ്സ് പലരും എന്തിനു പുറത്തു പോകണമെങ്കിൽ ഇ പാസ് വേണമെന്ന് കരുതിയിരിക്കുന്നു ഇ പാസ് നിങ്ങൾക്ക് രേഖയില്ലാത്ത ഒരാവശ്യത്തിന് പോകുമ്പോഴാണ് ആവശ്യം നിങ്ങൾ ഇപ്പോൾ അരി വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ പയർ വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ പാല് വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ മാംസം വാങ്ങാൻ പോകുന്നു പച്ചക്കറി വാങ്ങാൻ ഇത് നിങ്ങൾക്ക് വാങ്ങാനുള്ള അവകാശമുണ്ട് അത് ആർക്കും കഴിയില്ല ഇത് പോകുമ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ സത്യവാങ്മൂലത്തിൻ്റെ പ്രിന്റൗട്ടെടുത്ത് അത് പൂരിപ്പിച്ച് അതുമായി പോവുക പക്ഷെ ചോദ്യമുണ്ട് നിങ്ങളുടെ വീട് എവിടെയാണോ അതിന് തെളി എപ്പോഴും നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡാണ് നിങ്ങളുടെ വീട് എവിടെയാണോ ആ വീടിരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ സാധനം വാങ്ങാൻ പോകുന്നത് അല്ലാതെ നിങ്ങൾ ദൂരെ ഒരിടത്തേക്ക് പോയി സത്യവാങ്മൂലം കാണിച്ചിട്ട് ഞാൻ അരി വാങ്ങാൻ വന്നതാണ് അല്ലെങ്കിൽ ഇറച്ചി വാങ്ങാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പില്ല അതുകൊണ്ട് സത്യവാങ്മൂലം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക അനാവശ്യമായി ഇ പാസിന് അപേക്ഷിക്കാതിരിക്കുക നിങ്ങൾക്ക് മെഡിക്കൽ രേഖയോ യാത്രാരേഖയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇ പാസിന് ആവശ്യമില്ല എന്നാൽ സത്യവാങ്മൂലം ഉണ്ടാവണം സത്യവാങ്മൂലത്തിനാണ് കൂടുതൽ പ്രസക്തി എന്നാൽ നിങ്ങൾക്ക് ഇന്റർ ഡിസ്ട്രിക്ട് യാത്ര വേണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജില്ലാ അതിർത്തികളിലും പോലീസ് കാവലുണ്ട് നിങ്ങൾ ഇന്റർ ഡിസ്ട്രിക്ട് യാത്ര നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇ പാസ് കരുതണം അത് വളരെ വ്യക്തമാണ് അതേസമയം വിമാനയാത്രയോ ട്രെയിൻ യാത്രയോ ആണേ കുഴപ്പമില്ല നിങ്ങൾ അല്ലാതെ കാറിലൂടെ നിങ്ങൾ ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരുതിയേ മതിയാവൂ അപ്പോൾ ഓർക്കുക പാസ് ഡോട്ട് ബി സേഫ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വിലാസത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പക്ഷേ ആവശ്യമില്ലാതെ രജിസ്ട്രേഷന് പോവരുത് രജിസ്ട്രേഷന് പോയാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല നിങ്ങളുടെ യാത്ര മുടങ്ങും വിമാന ടിക്കറ്റുകാരും ട്രെയിൻ ടിക്കറ്റുകാരും അറിയുക നിങ്ങൾക്ക് ഇ പാസിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഏതെങ്കിലും ഓഫീസർമാർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വിവരമില്ലാത്തി കുടിയാമല പോലീസ് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പാസ് വേണമെന്ന് പറഞ്ഞു അത് തെറ്റാണ് അങ്ങനെ വേണ്ട അത് പക്ഷേ പലപ്പോഴും പോലീസുകാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവരോട് പോലീസ് ഓഫീസർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിച്ച് പലരോടും ഉറപ്പ് വരുത്തിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വിമാനയാത്രയ്ക്കും ട്രെയിൻ യാത്രയ്ക്കും ആശുപത്രിയിലേക്ക് പോകുന്നതിനും ഒന്നും നിങ്ങൾക്ക് ഇ പാസ് ആവശ്യമില്ല അതേസമയം സത്യവാങ്മൂലവും അത്യാവശ്യമൊന്നൊരു പക്ഷേ സത്യവാങ്മൂലം എപ്പോഴും കരുതുക നഷ്ടമുള്ള കാര്യമില്ല നിങ്ങൾ തന്നെ എഴുതി പ്രിൻ്റ് എടുക്കുന്നതാണ് മറക്കുക അനാവശ്യമായി ഈ പാസിന് ശ്രമിച്ചാൽ നിങ്ങളുടെ യാത്ര ഒരിക്കലും നടക്കാൻ പോകുന്നില്ല